നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ സെപ്റ്റംബർ 30 തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വയർവേദനയാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ കടുത്ത വയർവേദനയെ തുടർന്നാണ് രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ താരത്തിന് അടിയന്തര ചികിത്സ ഉറപ്പാക്കിയിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സായ് സതീഷിന്റെ മേൽനോട്ടത്തിൽ ഇന്നായിരിക്കും ശസ്ത്രക്രിയ നടക്കുക. നേരത്തെ നിശ്ചയിച്ചിരുന്ന എലക്ടീവ് പ്രൊസീജിയറിന് അദ്ദേഹത്തെ വിധേയനാക്കുമെന്നും വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രജനീകാന്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന എന്റെ സുഹൃത്ത് മിസ്റ്റർ രജനീകാന്ത് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നാണ് അദ്ദേഹം തമിഴ് എക്സിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. രജനീകാന്തിന്റെ ആശുപത്രി വാസം അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകരിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നിരവധി എക്സ് ഉപയോക്താക്കളാണ് അദ്ദേഹത്തിന്റെ അസുഖം വേഗം സുഖം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത കാട്ടുതീ പോലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഏറെ ആരാധകരുള്ള ഒരു നടനാണ് അദ്ദേഹം. സൂപ്പർ സ്റ്റാറിന് പ്രാർത്ഥനകളുമായി ഒട്ടേറെ പേരാണ് എത്തുന്നത്. സ്ഥിരമായി ഉദര സംബന്ധമായ അസുഖങ്ങൾ രജനീകാന്തിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാവാം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചിലർ പറയുന്നത്. 73-കാരനായ രജനീകാന്തിന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ആശുപത്രിയുടെ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതാദ്യമായല്ല രജനീകാന്തിനെ സംബന്ധിച്ച ആശങ്ക ആരാധകരിൽ പടർന്നു പിടിക്കുന്നത്. 2020 ഡിസംബറിൽ സമാന സാഹചര്യം ഉണ്ടായിരുന്നു. താരം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്. അന്ന് ആരോഗ്യം മോശമായതോടെ അദ്ദേഹം രാഷ്ട്രീയ നീക്കം ഉപേക്ഷിച്ചതെന്ന വാർത്തകളും സജീവമായിരുന്നു. കോവിഡ് കാലം കൂടിയായപ്പോൾ രജനിയുടെ രാഷ്ട്രീയ പ്രവേശം അവിടെ നിന്നു. ഇപ്പോൾ അദ്ദേഹം ലോകേഷ് കനകരാജിന്റെ കൂലിയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം SP മുത്തുരാമൻ, MVM ശരവണൻ എന്നിവരുമായി രജനീകാന്ത് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും ഞൊടിയിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ടാണ് അദ്ദേഹം ഈ ഒരു ലോകേഷ് കനകരാജിന്റെ സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ വിശാഖപട്ടണത്താണ് നടക്കുന്നത്. സെപ്റ്റംബർ 20 വേട്ടയ്യന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയത്. ഓഡിയോ ലോഞ്ചിൽ സംഗീത സംവിധായകൻ അനിരുദ്ധ്, രവിചന്ദർ, ഗാനരചയിതാവ് സൂപ്പർ സുപ്പു എന്നിവരും രജനീകാന്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വലിയ രീതിയിലായിരുന്നു ആ ഒരു ചടങ്ങിനെ ആഘോഷമാക്കിയത്. ചടങ്ങിൽ അദ്ദേഹം 1 മണിക്കൂറോളം നീണ്ട പ്രസംഗവും നടത്തിയത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പുതിയ സിനിമയാണ് ഇനി റിലീസ് ആവാൻ പോകുന്നത്. ഒക്ടോബർ 10 രജനീകാന്തിന്റെ പുതിയ ചിത്രം വേട്ടയൻ തിയേറ്ററുകളിൽ എത്തുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ ലഭിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ആരാധകരടക്കം ഇപ്പോൾ രംഗത്ത് വരുന്നത്.